അമേരിക്കയിൽ ഗർഭച്ഛിദ്രം നടത്തുന്നതിന് നിയമസാധുത നൽകുന്ന വിധി റദ്ദാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. സ്ത്രീകൾ പ്രകടനവുമായി തെരുവിലിറങ്ങി. അതിനിടെ ഗർഭച്ഛിദ്രത്തിന് തടസ്സങ്ങൾ നേരിടുന്ന തങ്ങളുടെ ജീവനക്കാർക്ക് സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. മീഡിയ, ടെക്നോളജി, ഫിനാൻസ് മേഖലകളിൽ നിരവധി കമ്പനികളാണ് ഗർഭച്ഛിദ്രത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ആമസോൺ, മെറ്റ, നെറ്റ്ഫ്ലിക്സ്, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഡിസ്നി, ലേവിസ്, സ്റ്റാർബർക്സ് തുടങ്ങിയ കമ്പനികളാണ് ഗർഭച്ഛിദ്രത്തിന് തടസ്സം നേരിടുന്ന സ്ത്രീകൾക്ക് സഹായം നൽകുമെന്ന് അറിയിച്ചത്. ജീവനക്കാരികളുള്ള സംസ്ഥാനത്ത് ഗർഭച്ഛിദ്രത്തിന് നിയമ തടസ്സമുണ്ടെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് പോകാനുള്ള ചെലവ് വഹിക്കാമെന്നാണ് കമ്പനികൾ നൽകിയിരിക്കുന്ന ഓഫർ. തിരഞ്ഞെടുക്കപ്പെട്ട ഗർഭച്ഛിദ്രം ഉൾപ്പെടെയുള്ള ജീവൻ അപകടപ്പെടുത്താത്ത മെഡിക്കൽ ചികിത്സയ്ക്കായി പ്രതിവർഷം $4,000 വരെ യാത്രാ ചെലവുകൾ നൽകാമെന്നും US രണ്ടാമത്തെ വലിയ സ്വകാര്യ തൊഴിൽദാതാവ് ആമസോൺ തങ്ങളുടെ ജീവനക്കാരോട് പറഞ്ഞു. US വനിതകൾക്ക് ഗർഭച്ഛിദ്രത്തിന് ഭരണഘടനാപരമായ അവകാശമായ 1973 റോ വേഴ്സസ് വെയ്ഡ് കേസിലെ വിധിയാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. ഗർഭച്ഛിദ്രം നടത്താൻ സ്ത്രീകൾക്കുള്ള ഭരണഘടനാപരമായ അവകാശം അംഗീകരിക്കുന്ന വിധിയായിരുന്നു 1973. ഭരണഘടനയിൽ ഗർഭച്ഛിദ്രം നടത്താവുന്ന സമയം വ്യക്തമാക്കാത്തതിനാൽ 28 ആഴ്ച വരെയുള്ള ഗർഭച്ഛിദ്രം അനുവദിച്ചിരുന്നു. 15 ആഴ്ചകൾക്കു ശേഷമുള്ള ഗർഭച്ഛിദ്രം നിരോധിക്കുന്ന മിസിസിപ്പിയിലെ നിയമം കോടതി 63 ഭൂരിപക്ഷ വിധിയിൽ അംഗീകരിച്ചു. റിപ്പബ്ലിക്കൻ പിന്തുണയോടെ മിസിസിപ്പി സംസ്ഥാനം നേരത്തെ പാസാക്കിയ ഗർഭച്ഛിദ്ര നിരോധന നിയമത്തിന് പരമോന്നത കോടതി അംഗീകാരവും നൽകി. സുപ്രീംകോടതി വിധി പിന്തുടർന്ന് 50 സംസ്ഥാനങ്ങളിൽ പകുതിയോളം ഗർഭച്ഛിദ്ര നിരോധനമോ നിയന്ത്രണമോ നടപ്പാക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിൽ 13 സംസ്ഥാനങ്ങളിൽ നേരത്തെ ഇതിന്റെ പ്രാഥമിക ചട്ടങ്ങൾ നിലവിലുണ്ട്. കെൻറ്റിങ്കി, ലൂസിയാന, അർക്കസാസ്, സൗത്ത് ഡക്കോട്ട, മിസൂറി, ഒക്ലഹോമ, അലബാമ സംസ്ഥാനങ്ങളിലാണ് നിരോധനം നടപ്പാക്കാൻ അനുവദിക്കുന്ന നിയമം നിലനിൽക്കുന്നത്. അതേസമയം മിസിസിപ്പി, നോർത്ത് ഡക്കോട്ട സംസ്ഥാനങ്ങളിൽ അറ്റോർണി ജനറൽമാർ നിയമത്തിൽ ഒപ്പുവെക്കുന്നതോടെ നിരോധനം നിലവിൽ വരും. വ്യോമിംഗിൽ 5 ദിവസത്തിനകവും ഇഡാഹോ, ടെന്നസി, ടെക്സസ് സംസ്ഥാനങ്ങളിൽ 30 ദിവസത്തിനകവും നിരോധനം നടപ്പാക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.